അണലിയും മൂർഖനുമൊക്കെ ഷംസുക്കയ്ക്ക് കൂട്ടുകാരാണ്. ചെറുപ്പം മുതൽ ഉപ്പൂപ്പയും ഉപ്പയും വഴി കൈമാറി കിട്ടിയ കൂട്ടുകെട്ട്. ഷംസുക്കാന്റെ മകുടിയുടെ താളത്തിനൊത്ത് ആദ്യം കരിമൂർഖൻ നൃത്തമാടി. മൂർഖനെ വിട്ട് കളി പിന്നെ തീകൊണ്ടായി. പിന്നെ ഷംസുക്ക ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ മാവിൻ തൈ മുളച്ചു പൊങ്ങി. പിന്നെ ആ തൈമാവ് വളർന്നു വലുതായി. പിന്നെ മാമ്പഴം പറിച്ച് കാഴ്ചക്കാർക്കൊക്കെ കൊടുത്തു ഷംസുക്ക. ഓരോ വിദ്യകൾക്കുമൊപ്പം കാഴ്ചക്കാർക്ക് ഗുണപാഠങ്ങളും ഉണ്ടായിരുന്നു ഷംസുക്കയുടെ വക. തന്റെ വാക്കുകൾ കൊണ്ട് ഒരാൾക്കെങ്കിലും നന്മയുണ്ടായാൽ അത്രയും നല്ലത് എന്നാണ് ഷംസുക്ക കരുതുന്നത്. ഒരാളെ കരയിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, ഒരാളെ ചിരിപ്പിക്കാൻ നല്ല പണിയാണല്ലോ. ഇവിടെ എത്ര ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര വേദനയുള്ളവരുണ്ടായിരിക്കും. വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നമുള്ളവരുണ്ടാവും, അമ്മയായിട്ട് പ്രശ്നമുള്ളവരുണ്ടാവും, കുടുംബത്തിൽ ഓരോരുത്തർ വിഷമമുണ്ട്. ആ വിഷമങ്ങളൊക്കെ ഇവിടെ ചിരിച്ച് കളഞ്ഞില്ലേ? കുറച്ച് നേരത്തിന് ജീവിതത്തിൽ മനസ്സിന് സുഖം തന്നില്ലേ? അതല്ലേ ആവശ്യം. കേരള സംഗീത നാടക അക്കാദമിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ചു വരുന്ന വാരാന്ത്യ കലാപരിപാടികളുടെ ഭാഗമായിരുന്നു ജാലവിദ്യ. ഇന്ത്യ വിഷൻ, കൊച്ചി.